ഈശ്വം ശിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളെപ്പോഴെങ്കിലും കറുത്ത മാലാഖയെ കണ്ടിട്ടുണ്ടോ? നമ്മൾ കാണുന്ന മാലാഖമാരെല്ലാം വെളുത്തതാണ്. ഇനിയും മാലാഖമാർക്ക് കറുത്ത നിറം കൊടുത്താൽ അത് പിശാചായി മാറും. നന്മയെല്ലാം മാലാഖമാരെല്ലാം വെളുത്തതാണെന്ന് നമ്മൾ കരുതുന്നു, പിശാജ് കറുത്തതാണെന്ന്. എന്തുകൊണ്ടാണ്? സത്യത്തിൽ അത് മനുഷ്യന് മനസ്സിലാകുന്ന ഒരു ഭാഷയാണെന്ന് മാത്രം. വെളുപ്പിനും കറുപ്പിനും അപ്പുറം പ്രകാശമാണ് മാലാഖമാർ. പ്രകാശത്തിൽ സഞ്ചരിക്കുന്നവരാണ് മാലാഖമാർ. നിത്യപ്രകാശമായ കർത്താവിൻ്റെ അടുക്കലായിരിക്കുന്നവരാണ് മാലാഖമാർ. കാണുന്നവരുടെ കണ്ണിലാണ് കേട്ടോ മാലാഖയും നന്മയും തിന്മയും എല്ലാം. എപ്പോഴും ഓർക്കേണ്ട കാര്യം ഇതാണ്, ഉള്ളിലെ പ്രകാശമുള്ളവനാണ് മാലാഖ. ഉള്ളിൽ പ്രകാശം ഉണ്ടാവണം. അതുകൊണ്ടാണ് പാപിനിയായ സ്ത്രീയെ കാണുമ്പോഴും ക്രിസ്തു അവരിൽ തിന്മ കാണാതെ ഉള്ളിൽ ജ്വലിച്ച പ്രകാശത്തെ കണ്ടത്. മാലാഖയുടെ നിറം ഒരിക്കലും വെള്ളയല്ല, പ്രകാശത്തിൻ്റെതാണ്. നിങ്ങളും മാലാഖമാരാകാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ നന്മയുള്ള പ്രകാശിക്കുന്ന മാലാഖമാരായി തീരാൻ ഈ ക്രിസ്മസ് കാലം നമ്മെ സഹായിക്കണം. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. പ്രകാശമായി മാറാൻ ഈ ക്രിസ്മസ് കാലം നമ്മെ അനുഗ്രഹിക്കട്ടെ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.